ഹായ് ഓൾ. സാധാരണ നമ്മൾ കുട്ടികളെയാണ് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാറുള്ളത്. ഇന്ന് നമ്മൾ കുട്ടികളിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീടുകളിലുള്ള കുട്ടികളെ നിരീക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. അവയോരോന്നും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കും. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഓരോ ദിവസവും പുതിയ ഒരു തുടക്കമായിരിക്കുക. ഇന്നലെക്കുറിച്ചുള്ള നഷ്ടബോധമോ നാളെക്കുറിച്ചുള്ള പേടിയോ അവർക്കില്ല. നമ്മുടെ ഓരോ ദിവസവും പുതിയ ഒരു ദിവസമായും പുതിയ ഒരു തുടക്കമായും കാണാൻ ശ്രമിക്കുമ്പോൾ നിരാശയോ പേടിയോ വിഷമമോ ഒരിക്കലും നമുക്ക് ഉണ്ടാവില്ല. മറിച്ച് ക്രിയേറ്റീവ് ചിന്തകളും ആ ദിവസം മുഴുവനും ഉന്മേഷവും പോസിറ്റീവ് വൈബ്രേഷനുമാണ് നമുക്ക് ലഭിക്കുന്നത്. അടുത്തത് രണ്ടാമത്തെ കാര്യമാണ് വലിയ സ്വപ്നങ്ങൾ കാണുക. നമ്മൾ കുട്ടിയായിരുന്നപ്പോൾ നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള സ്വപ്നങ്ങൾ കണ്ടിരുന്നു? ആ സ്വപ്നങ്ങളൊക്കെ ഇപ്പോൾ എവിടെ പോയി? ഇപ്പോൾ എന്തുകൊണ്ടാണ് ആ അത്തരത്തിലുള്ള സ്വപ്നങ്ങൾ നമുക്ക് കാണാൻ കഴിയാത്തത്? എന്തൊക്കെ കാര്യങ്ങൾ നമ്മളെ ലിമിറ്റ് ചെയ്യുന്നുണ്ട്? ആ ലിമിറ്റേഷൻസ് ഒന്നും കുട്ടികളിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് ഏത് തരത്തിലുള്ള സ്വപ്നങ്ങൾ വേണമെങ്കിലും കാണാൻ സാധിക്കും. മൂന്നാമത്തേത്, മനസ്സറിഞ്ഞിച്ചിരിക്കുകയും കാരണമില്ലാതെ സന്തോഷിക്കുകയും ചെയ്യുക. കുട്ടികളുടെ മുഖത്ത് എപ്പോഴും ചിരിയും സന്തോഷവുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ചിരിക്കും സന്തോഷത്തിനും ചിലപ്പോൾ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. നമ്മളിൽ പലരും പലപ്പോഴും ഒരു കാരണവുമില്ലാതെ ദുഃഖിച്ചിരിക്കുന്നത് നാം കാണാറുണ്ട്. അതേപോലെ എന്തുകൊണ്ട് നമുക്ക് ഒരു കാരണവുമില്ലാതെ സന്തോഷിച്ചിരിക്കാൻ കഴിയുന്നില്ല? നാലാമത്തേത്, ഒന്നിനെയും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. കുട്ടികൾ കുറച്ച് സമയം അമ്മയോടൊപ്പം ചിലവഴിച്ചു കഴിഞ്ഞാൽ ബാക്കി കുറച്ച് സമയം ചിലപ്പം അവരുടെ ടോയ്സുമായിട്ട് ചിലവഴിക്കും. അത് കഴിഞ്ഞുള്ള സമയം ചിലപ്പോൾ അവർ മുറ്റത്തിറങ്ങി നടക്കുകയായിരിക്കും ചെയ്യുന്നത്. ഇങ്ങനെ ഒന്നിനോടും ഒരു അഡിക്ഷൻ ഇല്ലാതെ, ഒന്നിനെയും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്കും ജീവിക്കാൻ കഴിയണം. അഞ്ചാമത്തേത്, അവർക്ക് എന്തെങ്കിലും ഒന്ന് നേടണമെന്ന് തോന്നിയാൽ അത് കിട്ടുന്നതുവരെ അവർ പരിശ്രമിക്കും. അത് ചെറിയ ഒരു കളിപ്പാട്ടമായാലും അല്ലെങ്കിൽ ചെറിയ ഒരു സ്വീറ്റിന് വേണ്ടിയായാലും എന്ത് തന്നെയായാലും അവർക്ക് നേടണമെന്ന് തോന്നിയാൽ അത് കിട്ടുന്നതുവരെ അവർ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. വീഴുമ്പോൾ തോറ്റുകൊടുത്തിരുന്നെങ്കിൽ ലോകത്ത് ഒരു കുട്ടിയും നടത്തം പഠിക്കുമായിരുന്നില്ല. ഇതിലൂടെയാണ് നെവർ ഗിവ് അപ്പ് എന്ന ഒരു ആശയം നമുക്ക് ലഭിക്കുന്നത്. ആറാമത്തേത്, മറക്കാനുള്ള കഴിവാണ്. മറ്റു കുട്ടികളുമായി എത്ര തല്ലുകൂടിയാലും ഒരു 10 മിനിറ്റിന് ശേഷം അവരുടെ കൂടെ തന്നെ കളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി അവരുടെ കൂടെ കളിക്കണ്ട എന്ന് ആര് തന്നെ പറഞ്ഞാലും അത് അവർ കേൾക്കുകയുമില്ല. ഏഴാമത്തേതാണ്, ഭയമില്ലാതിരിക്കുക. കുട്ടികൾക്ക് ഒന്നിനോടും ആരോടും ഭയമില്ല. അതുകൊണ്ട് തന്നെ പല ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളും അവർ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നമ്മളാണ് അവരെ ഭയപ്പെടുത്തുന്നത്, നമ്മളാണ് അവരിൽ ഭയത്തെ ഉണ്ടാക്കുന്നത്. ഭയം കാരണം നമ്മളിൽ പലരും ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയവരാണ്. എട്ടാമത്തേത്, ഏത് സമയത്തും ആക്റ്റീവായിരിക്കുക എന്നുള്ളതാണ്. കുട്ടികളെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, അവർ ഒരിക്കലും ഒരു സമയത്തും വെറുതെ ഇരിക്കുന്നില്ല. എന്തെങ്കിലും കാര്യം ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എപ്പോഴും ആക്റ്റീവായിരിക്കുമ്പോൾ അതിലൂടെ പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഒമ്പതാമത്തേത്, ട്രൈ ന്യൂ തിങ്സ് എവ്രി ഡേ. ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇന്ന് നിലത്തിലൂടെ ഉരുട്ടിയ കാറ് നാളെ അവർ കൈകൊണ്ട് പറപ്പിക്കാൻ ശ്രമിക്കും. അടുത്ത ദിവസം അവർ ചെയ്യുന്നത് വെള്ളത്തിലൂടെ കൊണ്ടുപോകാനായിരിക്കും. ഇങ്ങനെ ഓരോ ദിവസവും അവരിൽ പുതിയ ചിന്തകളാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ആശയങ്ങളിലൂടെയാണ് ലോകത്ത് ഇന്ന് നമ്മൾ കാണുന്ന പല അത്ഭുതങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അടുത്തത് പത്താമത്തെ കാര്യമാണ്, ഓരോ ചെറിയ കാര്യങ്ങളും നിരീക്ഷിക്കുക. എപ്പോഴും ക്യൂരിയസ് ആയിരിക്കുക എന്നുള്ളതാണ്. ഒരു ചെറിയ ഉറുമ്പിനെ കണ്ടാലും ഒരു കല്ല് കണ്ടാലും അവർ അതിൽ ഒരുപാട് സമയം ചെലവഴിക്കുന്നു. അതുപോലെ എല്ലാ ചെറിയ കാര്യങ്ങളും അവർക്ക് വലിയ കാര്യങ്ങളാണ്. എപ്പോഴും ക്യൂരിയസ് ആയിരിക്കുക. പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും പുതിയ ആശയങ്ങൾ കണ്ടെത്താനും ശ്രമിക്കുക. ഓക്കെ ഗൈസ്, ഇന്ന് നമ്മൾ കുട്ടികളിൽ നിന്നും പഠിക്കേണ്ട 10 കാര്യങ്ങളാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. ഇവയോരോന്നും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.